ചാനൽ മെക്സ് പെറ്റൽസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് എന്തായിരുന്നു ഇരുപത്തിയൊന്നാമത്തെ പേജിലെ ആദ്യത്തെ രണ്ട് കണക്കുകളാണ് അല്ലേ നമുക്ക് ഇന്ന് അതിൻ്റെ തൊട്ടടുത്ത കണക്ക് മുതൽ ചെയ്തു തുടങ്ങാം എല്ലാവരും നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഇൻ ദ ഫിഗർ എ ബി സി ഡി ഇ ഈസ് എ പെൻഡഗൺ വിത്ത് ഓൾ സൈഡ്സ് ഓഫ് ദ സെയിം ലെങ്ത്ത് ആൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ദ സെയിം സൈസ് സൈഡ്സ് എ ബി and എ ഇ എക്സ്റ്റെൻഡ് മീറ്റ് ദ സൈഡ് സി ഡി എക്സ്റ്റെൻഡ് അറ്റ് പി ആൻഡ് ക്യു രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആദ്യത്തെ ആർ ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ബി പി സി ഈക്വൽ ടു ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ഇ ക്യു ഡി വൈ അടുത്ത ചോദ്യം ആർ ദ സൈഡ്സ് ഓഫ് എ പി ആൻഡ് എ ക്യു ഓഫ് ട്രയാങ്കിൾ എ പി ക്യൂ ഈക്വൽ വൈ ഇതാണ് ചിത്രം ഇതിൽ എ ബി സി ഡി ഇ എന്നുള്ള ഈ പോർഷൻ ഒരു പെൻറ്റകണാണ് അതിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ് ഒപ്പം എല്ലാ ആംഗിൾസും ആങ്കിൾസും ഈക്വലാണ് അതുകൊണ്ടത് ഒരു റെഗുലർ പെൻറ്റകനാണ് ഇനി ഈ എ ബി എക്സ്റ്റൻഡ് ചെയ്തതും സി ഡി എക്സ്റ്റെൻഡ് ചെയ്തതും വന്ന് ചേരുന്ന അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് പി എ ഇയും സി ഡിയും എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ക്യു ഇതാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന സൂചനകൾ ഇതുപയോഗിച്ച് ഈ രണ്ട് ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ ചെയ്യണം ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ചിത്രം ഇതാണ് ഇത് ഈ ഒരു പോർഷൻ എന്താണ് ഒരു റെഗുലർ ആണ് അപ്പോൾ ഇതിൻ്റെ ആംഗിൾസ് എല്ലാം തന്നെ ഈക്വലായിരിക്കും ഒപ്പം ഇതിൻ്റെ എല്ലാ സൈഡുകളും ഈക്വലായിരിക്കും ഇതൊക്കെ നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുള്ളതാണ് അപ്പോൾ ഒരു ഇന്നർ ആംഗിൾ അല്ലെങ്കിൽ ഒരു അകക്കോണിൻ്റെ തുക ഒരു റെഗുലർ പെൻറ്റകണ് അല്ലെങ്കിൽ ഒരു സമ പഞ്ചുജത്തിൻ്റെ അകക്കോണിൻ്റെ തുക എന്ന് പറയുന്നത് നൂറ്റി എട്ട് ഡിഗ്രിയാണ് ഇത് എല്ലാം തന്നെ നൂറ്റി എട്ട് ഡിഗ്രി വീതമായിരിക്കും മനസ്സിലാവുന്നുണ്ടല്ലോ നമുക്ക് എന്ത് കിട്ടി ഈ എല്ലാ വശങ്ങളും തുല്യമാണ് ഒപ്പം ഈ എല്ലാ ആംഗിൾസും തുല്യമാണ് ഇതെല്ലാം ടെക്സ്റ്റിൽ നമുക്ക് തന്നിട്ടുള്ള ക്ലൂസാണ് ഇനി ആദ്യത്തെ ചോദ്യം എന്താണ് ഈ ഒരു ട്രയാങ്കിൾ ഇത് എ ബി എന്ന വശത്തെ നീട്ടി വരച്ചതും ഡി സി എന്ന വശത്തെ നീട്ടി വരച്ചതുമാണ് ഈ പിയിൽ വന്ന് ചേർന്നിരിക്കുന്നത് ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എ ഇ എന്ന ലൈനും സി ഡി എന്ന ലൈനും എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഒരു ട്രയാങ്കിൾ ഇവിടെ ഫോം ചെയ്തു അത് കൂട്ടിമുട്ടുന്ന ഭാഗത്തിന് ക്യു എന്ന് പേരും കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് പുതുതായിട്ട് ഫോം ചെയ്തിട്ടുണ്ട് പി എന്ന ട്രയാങ്കിളിൻ്റെ വശങ്ങൾക്ക് തുല്യമാണോ ഇ ഡി ക്യു എന്ന ട്രയാങ്കിളിൻ്റെ വശങ്ങൾ എന്നാണ് ആദ്യത്തെ ചോദ്യം അപ്പം നമുക്ക് എങ്ങനെയാണിത് നോക്കുക ഒരു വശം രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഓരോ വശം ഈക്വലാണെന്ന് തന്നിട്ടുണ്ട് ഇനി ബാക്കി ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം ഈ ഒരു ആംഗിൾ നമ്മൾ ലാസ്റ്റ് പഠിച്ച തിയറി എന്തായിരുന്നു എ എസ് എ എന്നായിരുന്നു അല്ലേ ഒരു വശവും അതിൻ്റെ രണ്ട് അറ്റത്തുള്ള ആംഗിൾസും മറ്റൊരു ത്രികോണത്തിൻ്റെ ഒരു വശത്തിനും അതിൻ്റെ രണ്ട് അറ്റത്തുള്ള ആംഗിൾസിനും തുല്യമായാൽ അത് തുല്യ ത്രികോണങ്ങളായിട്ട് പരിഗണിക്കാം അതിൻ്റെ മൂന്നാമത്തെ ആംഗിളും അടുത്ത രണ്ട് വശങ്ങളും തുല്യമായിരിക്കും അപ്പോൾ ഇവിടെ ഒരു വശം തുല്യമായിട്ടുണ്ട് ഇനി ഈ ആംഗിളും ഈ ആംഗിളും തുല്യമായാൽ ഇത് രണ്ടും തുല്യ ത്രികോണങ്ങളിൽ പെടുത്താൻ പറ്റും ആണല്ലോ ബാക്കിയുള്ള രണ്ട് സൈഡും അടുത്ത ആംഗിളൊക്കെ ഓട്ടോമാറ്റിക്കലായിട്ട് ഈക്വലായി വരും ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഈ ആംഗിളും കണ്ടുപിടിക്കാൻ എളുപ്പമാണ് കാരണം ഇത് രണ്ടും ലീനിയർ പെയറാണ് നമ്മൾ ഏഴാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ ഒരു സ്ട്രെയിറ്റ് ലൈനിനെ ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തും ഉണ്ടാകുന്ന ആംഗിൾസ് എന്തായിരിക്കും ലീനിയർ പെയേഴ്സ് അല്ലെങ്കിൽ രേഖീയ ജോഡികളായിരിക്കും അതിൻ്റെ തുക നൂറ്റി അൻപത് ഡിഗ്രി ആയിരിക്കും എന്നും പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നൂറ്റിയെട്ട് ഡിഗ്രി ആണെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് സെവൻറ്റി ടു ആണ് കിട്ടുന്നത് ഇവിടെയും അങ്ങനെ തന്നെയാണ് സെവൻറ്റി ടു ഡിഗ്രി ആണ് ഇതും നൂറ്റിയെട്ട് ഡിഗ്രിയാണ് അല്ലേ അപ്പോൾ ഈ രണ്ട് ആംഗിൾസും ഈ വശവും തുല്യമായിട്ടുണ്ട് ഇതും അങ്ങനെ സെവൻറ്റി ടു തന്നെയാണ് ക്ലിയറായല്ലോ അപ്പോൾ ഈ ഒരു സൈഡും ഇതിൻ്റെ രണ്ടറ്റത്തുള്ള ആംഗിൾസും ഈ ഒരു സൈഡും അതിൻ്റെ രണ്ടറ്റത്തുള്ള ആംഗിൾസും തുല്യമായി ഈ രണ്ട് ത്രികോണങ്ങൾ പരിഗണിക്കുമ്പോൾ പി എന്ന ഈ ആംഗിളും ക്യൂ എന്ന ഈ ആംഗിളും തുല്യമായി വരും ഒപ്പം പി സി എന്ന സൈഡും ബി പി എന്ന സൈഡും ഡി ക്യു എന്ന സൈഡും ഇ ക്യു എന്ന സൈഡും തുല്യമാണ് അത് എങ്ങനെ തുല്യമാകും ആംഗിൾ സി ക്യു ഓപ്പോസിറ്റുള്ള ഈ സൈഡ് രണ്ട് മാർക്ക് കൊടുക്കണം രണ്ടാമത്തെ ഈക്വൽ ആക്കാം അതുപോലെ തന്നെ ഏംഗിൾ ഡിക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന ഈ സൈഡും കണ്ടോ ഇനി അടുത്ത ഈ സൈഡും തേർഡ് സൈഡായിട്ട് പരിഗണിക്കാം ഇത് രണ്ടും തുല്യ ത്രികോണങ്ങളല്ലേ ഇനി നമുക്കിതൊന്ന് എഴുതാം ഇൻ ട്രയാിൾ പി സി ബി പി സി ബി ആൻഡ് ട്രയാങ്കിൾ ഡി ക്യു ഇ ഡി ക്യു ഇ ക്ലിയർ ആവുന്നുണ്ടല്ലോ ഇനി ഈക്വൽ സൈഡ്സ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത് കൊടുക്കാം ബി സി ഈക്വൽ ടു ഡി ഇ അത് ആണ് ഇനി അടുത്തത് ആംഗിൾസ് നോക്കാം ഈ ആങ്കിള് എന്താണ് എ ബി സി എന്ന ആങ്കിൾ നൂറ്റെട്ട് ഡിഗ്രിയാണ് അതുകൊണ്ട് തന്നെയാണ് എന്ത് എഴുപത്തിരണ്ട് ഡിഗ്രി ആയത് സി ബി പി എന്ന ആംഗിൾ നമുക്ക് എന്ത് എഴുതാം സി ബി എ ആൻഡ് സി ബി പി ഇത് രണ്ടും ലീനിയർ പെയേഴ്സാണ് അത് എഴുതാം സി ബി എ ആങ്കിൾ സി ബി എ ആൻഡ് ആങ്കിൾ പി ബി സി ലീനിയർ പേയേഴ്സ് ആണ് ഇനി ഈ ട്രയാങ്കിളില് എ ഡിയും ക്യുഇഡിയും ലീനിയർ പെയേഴ്സാണ് ആങ്കിൾ എ ഇ ഡി ആൻഡ് ആംഗിൾ ഡി ഇ ക്യു ലീനിയർ പെയേഴ്സാണ് ഇപ്പോൾ ആയതുകൊണ്ട് ആംഗിൾ ഏതാണ് പി ബി സി ആൻഡ് ഡി ഇ ക്യു ആർ ഈക്വൽ പി ബി സി ഈക്വൽ ടു ഡി ഇ ക്യു സെവൻ സെവൻറ്റി ടു ഡിഗ്രി ആദ്യത്തെ ഈക്വൽ ആംഗിൾ കിട്ടി ഇനി രണ്ടാമത്തെ ഈക്വൽ ആംഗിൾ ഇത് രണ്ടും അല്ലേ ഈ ആംഗിളും ഈ ആംഗിളും ലീനിയർ പെയർ ആണ് ഈ ആങ്കിളും ഈ ആംഗിളും ലീനിയർ പെയർ ആണ് ഈ മുകളിൽ എഴുതിയ പോലെ തന്നെ നമുക്കതും താഴെയും എഴുതി കൊടുക്കാം പി സി ബി ആംഗിൾ പി സി ബി ആൻഡ് ബി സി ഡി ആംഗിൾ ബി സി ഡി ലീനിയർ പെയേഴ്സ് ആങ്കിൾ സി ഡി ഇയും ആംഗിൾ ക്യൂഡി ഈ ലീനിയർ പെയേഴ്സാണ് അപ്പം അതിൽ നിന്ന് ആങ്കിൾ പി സി ബിയും ആങ്കിൾ ഇ ഡി ക്യുവും സമമാണ് സെവൻറ്റി ടു ഡിഗ്രിയാണ് അത് രണ്ടും ഈക്വലാണ് അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത് വൺ സൈഡ് ആൻഡ് ടു ആങ്കിൾസ് ഓൺ ഇറ്റ്സ് എൻസ് ആർ ഈക്വൽ ഇൻ ദീസ് ടു ട്രയാങ്കിൾസ് ട്രയാങ്കിൾ പി സി ബി ആൻഡ് ട്രയാങ്കിൾ ഡി ക്യു ഇ മനസ്സിലായല്ലോ തെർഫോർ അതുകൊണ്ട് ആംഗിൾ പി ആൻഡ് ആംഗിൾ ക്യൂ ആർ ഈക്വൽ ആൻഡ് ദ സൈഡ്സ് ഏതാ പി ബി ഈക്വൽ ടു ഇ ക്യു പി സി ഈക്വൽ ടു ഡി ക്യു മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ രണ്ടാമത്തെ സബ് ക്വസ്റ്റിനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ചോദ്യം ഇങ്ങനെയാണ് ഈ വലിയ ത്രികോണം എ പി ക്യു എന്ന വലിയ ത്രികോണത്തിൻ്റെ എ പി എന്ന വശവും എ ക്യു എന്ന വശവും തുല്യമാണോ എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത് എന്താണ് എ ബി ആണ് എ ഇ ആണ് ബി പി ആണ് ഇ ക്യു ആണ് എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ മുൻപത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ കണ്ടുപിടിച്ചതുമാണ് ഇനി നമുക്കതൊന്ന് എഴുതി നോക്കാം എ ബി ഈക്വൽ ടു എ ശരിയാണല്ലോ ഇനി അടുത്തത് ഏതാണ് ബി പി ബി പി ഈക്വൽ ടു ഇ ക്യു ഇനി ഈ രണ്ട് സൈഡുകളും ഈ രണ്ട് സൈഡുകളും തമ്മിൽ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം എ ബി പ്ലസ് ബി പി

ക്യൂ രണ്ടാമത്തെ ചോദ്യം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നാലാമത്തെ ചോദ്യം ഇതാണ് ഇൻ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ ഷോൺ ബിലോ എ ബി ഈക്വൽ ടു ക്യു ആർ ബി സി ഈക്വൽ ടു ആർ പി സി എ ഈക്വൽ ടു പിക്യു രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട് അതിൻ്റെ ഈക്വൽ സൈഡ്സും നമുക്ക് തന്നിട്ടുണ്ട് അതിൽ രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ആർ സി ഡി ആൻഡ് പി എസ് ഈക്വൽ വൈ രണ്ടാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഏരിയാസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ ആദ്യത്തെ ചോദ്യം എന്താണ് സി ഡി എന്ന ലൈനും പി എസ് എന്ന ലൈനും ഈക്വൽ ഈക്വലാണോ എന്തുകൊണ്ടാണ് രണ്ടാമത്തെ ചോദ്യം ഈ രണ്ട് ട്രയാംഗിൾസിൻ്റെയും ഏരിയാസ് തമ്മിൽ അല്ലെങ്കിൽ പരപ്പളവുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ക്ലിയർ ആയല്ലോ ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ ഈ രണ്ട് ട്രയാംഗിൾസിൻ്റെയും ഈക്വൽ സൈഡ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈക്വൽ ആംഗിൾസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ആദ്യം നമ്മൾ പഠിച്ച തിയറി അനുസരിച്ച് ഏത് ആംഗിൾസ് ആയിരിക്കും ഈക്വലായി വരുന്നത് ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് എസ് എസ് എ ഈക്വൽ ടു എ എ എ എന്ന് നമ്മൾ പഠിച്ചിരുന്നു അത് എങ്ങനെയുള്ളത് ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ആയിരിക്കും ഈക്വൽ ഇവിടെ ആദ്യത്തെ ഈക്വൽ സൈഡ് എ ബി ആൻഡ് ആർ ക്യു ആണ് ഈ ആംഗിൾ തുല്യമായിരിക്കും ആണല്ലോ ഇനി അതിന് ഒരു റൗണ്ട് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത ഈക്വൽ സൈഡ് നോക്കാം രണ്ട് മാർക്ക് കൊടുത്തിരിക്കുന്നതിന് ഓപ്പോസിറ്റ് വരുന്നത് ഇതാ അതിന് രണ്ട് റൗണ്ട് മാർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് ആംഗിൾ ക്യൂ ആണ് ക്ലിയർ ആയല്ലോ രണ്ടാമത്തെ ഈക്വൽ ആംഗിൾസ് നമുക്ക് കിട്ടി ഇനി മൂന്നാമത്തെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്നത് മൂന്നാമത്തെ ഈക്വൽ ആംഗിൾ കിട്ടില്ല അപ്പോൾ മൂന്ന് ഈക്വൽ ആംഗിൾസും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി ഈ രണ്ട് ചെറിയ ട്രയാങ്കിൾസായിട്ട് ഇതിനെ പരിഗണിക്കാം കാരണം നമുക്ക് ആംഗിൾ ഡി നയൻറ്റി ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ നയൻറ്റി ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് ആംഗിൾ എസും നയൻറ്റി ഡിഗ്രിയാണ് അപ്പോൾ എ ഡി സി എന്ന ഒരു ട്രയാങ്കിളായും ക്യു എസ് പി എന്ന ഒരു ട്രയാങ്കിളായും ഇതിനെ പരിഗണിച്ചു കഴിഞ്ഞാൽ ഈ ആംഗിള് തന്നിരിക്കുന്നതാണ് ഈ സൈഡും തന്നിരിക്കുന്നതാണ് ഈക്വൽ ആണെന്ന് ഇനി ഈ ആംഗിൾസ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ചതുമാണ് ഇനി ഓരോ ആങ്കിളിനും നമുക്ക് പേരുകൾ കൊടുക്കാം രണ്ട് മാർക്ക് ഇട്ടിട്ടുള്ള ആംഗിളാണ് ഇവിടെ വരുന്നതിന് എക്സ് എന്ന് കൊടുക്കാം ഇവിടെയും എക്സ് എന്ന് കൊടുക്കാം ഈ രണ്ട് ആംഗിൾസ് നമുക്ക് കിട്ടിയില്ലേ ഇനി ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ തേർഡ് ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും ചെറിയ ട്രൈ ഇവിടെ വൺ എയ്റ്റി മൈനസ് നയൻറ്റി ഡിഗ്രി പ്ലസ് എക്സ് ഡിഗ്രി അല്ലേ അതാണ് തേർഡ് ആംഗിൾ വരുന്നത് ഇവിടെയും അങ്ങനെ തന്നെയാണ് ഒരു ഡിഗ്രി ഉണ്ട് ഇവിടെ ഒരു എക്സ് ഡിഗ്രി ഉണ്ട് അപ്പോൾ ഇവിടെയും വൺ എയ്റ്റി ഡിഗ്രി മൈനസ് നയൻറ്റി ഡിഗ്രി പ്ലസ് എക്സ് ഡിഗ്രി കിട്ടിയില്ലോ നമുക്ക് കുറച്ച് ചെറുതായിട്ടുണ്ട് ഇങ്ങോട്ട് എടുത്ത് എഴുതുമ്പോൾ കുറച്ച് വലുതാക്കി എഴുതാം കേട്ടോ അപ്പോൾ മൂന്ന് ആംഗിൾസും നമ്മൾ കണ്ടുപിടിച്ചു ഇനി എന്താ ചെയ്യുക ഈ തുല്യ ആംഗിൾസിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്സ് ആയിരിക്കും ഇവിടെ ആംഗിൾ എ ആണ് ആംഗിൾ ക്യൂ എക്സ് ആണ് അപ്പോൾ എക്സ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ലൈൻസ് അല്ലേ അല്ലെങ്കിൽ സൈഡ്സ് അല്ലേ ഈ പി എസും സി ഡിയും വരുന്നത് ആണല്ലോ അപ്പോൾ ഈ രണ്ട് സൈഡ്സും തുല്യമായി വരുന്നുണ്ടല്ലോ ഇനി നമുക്കതൊന്ന് എഴുതാം ഇൻ ട്രയാങ്കിൾ എ ഡി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു എസ് ഇതിൽ തന്നിട്ടുള്ളതൊക്കെ നമുക്ക് എഴുതാം ആംഗിൾ ഡി ഈക്വൽ ടു ആംഗിൾ എസ് അത് ഗിവൺ ആണ് അല്ലേ ഇനി അടുത്ത ആംഗിൾസ് മൂന്ന് ആംഗിൾസും തുല്യമാണ് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ക്യു എക്സ് ഡിഗ്രി നമ്മൾ കണ്ടുപിടിച്ചതാണ് ഫൗണ്ട് ഇനി തേർഡ് ആംഗിളാണ് വേണ്ടത് അപ്പോൾ നമുക്ക് സി എന്ന് പറഞ്ഞാൽ പറ്റില്ല ആംഗിൾ സി എന്ന് മാത്രം പറഞ്ഞാൽ പറ്റില്ല കാരണം എന്താണ് അത് രണ്ട് ആംഗിൾസും ഒരുമിച്ചാണ് കിടക്കുന്നത് അപ്പോൾ എ സി ഡി എന്നും എസ് പി ക്യു എന്നും പറയണം ആംഗിൾ എ സി ഡി ഈക്വൽ ടു ആംഗിൾ എസ് പി ക്യു ആംഗിൾ എസ് പി ക്യു സമം എന്താണ് വൺ എയ്റ്റി മൈനസ് നയൻറ്റി ഡിഗ്രി പ്ലസ് എക്സ് ഡിഗ്രി കണ്ടുവോ അപ്പോൾ മൂന്ന് ആംഗിൾസും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ എക്സ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നതല്ലേ സി ഡി ഇവിടെയും ക്യൂ കണ്ട എക്സ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നതാണല്ലോ പി എസ് അപ്പോൾ അത് തുല്യവശങ്ങളല്ലേ നമുക്ക് എന്തെഴുതാം ആയതുകൊണ്ട് ഡി സി ഈക്വൽ ടു പി എസ് റീസൺ എന്താ എഴുതുക സൈഡ്സ് ഓപ്പോസിറ്റ് ടു എക്സ് ഡിഗ്രി ആംഗിൾ അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നാലാമത്തെ ക്വസ്റ്റ്യനിൽ സബ് ക്വസ്റ്റ്യൻ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ് ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും പരപ്പളവുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അല്ലേ നമുക്കിതിൻ്റെ ബേസ് അവർ തന്നിട്ടുണ്ട് ഈക്വലാണെന്ന് ഹൈറ്റ് നമ്മൾ ഇതിൻ്റെ മുൻപത്തെ കണക്കിൽ കണ്ടുപിടിച്ചതുമാണ് ഇനി അത് ഏരിയ കാണാനുള്ള ഇക്വേഷനിൽ കൊടുത്താൽ മതി ഇതിൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിൽ ഓരോ ട്രയാങ്കിൾസിൻ്റെയും ബേസും ഹൈറ്റും കൊടുത്തിട്ടുണ്ട് ഇനി ഒരുപോലെ വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാം ക്യു ആർ ക്യു ആർ ഇനി രണ്ട് ഹൈറ്റുകളും തുല്യമാണ് അപ്പോൾ ബേസുകൾ രണ്ടും തുല്യമാണ് ഇനി ഹൈറ്റുകൾ നോക്കാം ഡി സി ഈക്വൽ ടു പി എസ് ദർ ഫോർ ഏരിയ ഓഫ് both triangles are equal മനസ്സിലായല്ലോ അടുത്ത അഞ്ചാമത്തെ ചോദ്യം ഇതാണ് ഇന്ന കോർഡിലേറ്ററിൽ എ ബി സി ഡി ഷോൺ ബിലോ ദ സൈഡ്സ് എ ബി ആൻഡ് സി ഡി ആർ പാരലൽ എം ഈസ് ദ മിഡ് പോയിൻറ്റ് ഓഫ് ദ സൈഡ് ബി സി എ ബി സി ഡി ഇതൊരു കോർഡിലേറ്ററിലാണ് അതിലെ എ ബിയും സി ഡിയും പാരല ലൈൻസ് ആണ് എം ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് സി ബി സി ബിയുടെ മിഡ് പോയിൻ്റ് ആണ് എം ഇനി ദ ലൈൻസ് ഡി എം ആൻഡ് എ ബി എക്സ്റ്റൻഡ് മീറ്റ് അറ്റ് എൻ എ എം എന്ന ലൈനും എ ബി എന്ന ലൈനും എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തു അതാണ് എൻ മനസ്സിലായല്ലോ ഇനി അതിൽ രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആർ ദ ഏരിയാസ് ഓഫ് ട്രയാങ്കിൾ ഡി സി എം ആൻഡ് ട്രയാങ്കിൾ ബി എം എൻ ഈക്വൽ വൈ ഡി സി എം ബി എൻ എം ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഏരിയാസ് പരപ്പളവുകൾ തുല്യമാണോ എന്തുകൊണ്ട് രണ്ടാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഏരിയാസ് ഓഫ് ദ ക്വാഡിലേറ്ററൽ എ ബി സി ഡി ആൻഡ് ദ ട്രയാങ്കിൾ എ ഡി എൻ എ ബി സി ഡി എന്ന ഒരു ക്വാഡിലേറ്ററലായിട്ടും എ എൻ ഡി എന്ന ഒരു ട്രയാങ്കിൾ ആയി പരിഗണിക്കുകയാണെങ്കിൽ ഇവയുടെ പരപ്പളവുകൾ തമ്മിൽ അല്ലെങ്കിൽ ഏരിയാസ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ചോദ്യം ക്ലിയർ ആയല്ലോ ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ചിത്രം അതിൽ ഈ ട്രയാങ്കിളിൻ്റെയും ഈ ട്രയാംഗിളിൻ്റെയും പരപ്പളവുകൾ തുല്യമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിന് നമുക്ക് കുറച്ച് ക്ലൂ ഒക്കെ തന്നിട്ടുണ്ട് അത് തന്നതുപോലെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് എം സി ബിയുടെ മിഡ് പോയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സൈഡും ഈ സൈഡും ഈക്വൽ ഈക്വലായിരിക്കും അതവിടെ ഈക്വൽ സൈഡായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഈ ആംഗിളും ഈ ആംഗിളും തുല്യമാണെങ്കിൽ എന്ത് ചെയ്യാം അത് ഈക്വൽ ട്രയാങ്കിൾസ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആംഗിൾസ് ആണ് ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഈക്വൽ ആംഗിൾസ് ആണ് ഇത് കാരണം ഇത് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും ഇനി അടുത്ത ആംഗിൾ കൂടി നോക്കണം അതിന് നമുക്കൊരു ക്ലൂ തന്നിരിക്കുന്നത് എന്താണ് ഡി സിയും എ ബിയും പാരല ലൈൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡി സി നീട്ടി വരച്ചാലും എ ബി നീട്ടി വരച്ചാലും ഇരുഭാഗത്തുമുള്ള മറുകോണുകൾ അല്ലെങ്കിൽ അൾട്രാനാറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും ക്ലിയർ ആയില്ലേ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഒരു വശവും അതിന് രണ്ട് ഭാഗത്തുമുള്ള അല്ലെങ്കിൽ ഇരുവശത്തുമുള്ള ആംഗിൾസും തുല്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും തുല്യ തുല്യതൃകോണങ്ങളായിട്ട് പരിഗണിക്കാം കാരണം ബാക്കിയുള്ള രണ്ട് സൈഡുകളും ഒരു ആംഗിളും ഇതിനോട് ഈക്വലായി വരുത്തോ ഇനി നമുക്കിതൊന്ന് എഴുതാം കൺസിഡർ ഇത് ട്രയാങ്കിൾസൊക്കെയാണ് ഡി എം സി ട്രയാങ്കിൾ ഡി എം സി ആൻഡ് ബി എൻ എം ട്രയാങ്കിൾ ബി എൻ എം ഇത് എം ആണ് കേട്ടോ ഒന്ന് തെറ്റിപ്പോയി ബോർഡിൽ എഴുതണ പോലെ നമുക്ക് ബുക്കിൽ എഴുതുമ്പോൾ മിസ്റ്റേക്ക് വന്നാൽ മാക്കാനൊന്നും പറ്റില്ലല്ലോ അതെ ബി എൻ എം ആണ് ഈ ട്രയാങ്കിൾ നമ്മൾ ഈ രണ്ട് ചെറിയ ട്രയാങ്കിൾസ് പരിഗണിച്ചിട്ടുണ്ട് അതിൻ്റെ ഈക്വൽ സൈഡും ഈക്വൽ ആംഗിൾസും നമുക്ക് എഴുതാം ഏതൊക്കെയാണ് ഈക്വൽ സൈഡ്സ് സി എം ഈക്വൽ ടു ബി എം കാരണം എന്താ എം ഈസ് ദ മിഡ് ഓഫ് ി സിയുടെ മിഡ് പോയിൻ്റ് ആണ് എം ക്ലിയറായല്ലോ ഇനി ഈ ആംഗിളും ഈ ആംഗിളും ആണ് നമ്മൾ എങ്ങനെ എഴുതും ഡി എം സി എൻ എം ബി ആംഗിൾ ഡി എം സി ഈക്വൽ ആംഗിൾ ബി എം എൻ ഇങ്ങനെ എഴുതാം അതെന്താ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അതും ഈക്വൽ ആണ് ക്ലിയർ ആയില്ലേ ഇനി അടുത്ത ആംഗിൾ ഏതാണ് ഡി സി എം ഈക്വൽ ടു എം ബി എൻ ആംഗിൾ ഡി സി എം ഈക്വൽ ടു ആംഗിൾ എം ബി എൻ ഇതെന്താണ് അൾട്ടർനേറ്റ് ആണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് അതുകൊണ്ട് തന്നെ എന്തായിരിക്കും അടുത്ത രണ്ട് വശങ്ങളും അടുത്ത ഒരു ആംഗിളും ഈക്വലായിരിക്കും ദർ ഫോർ ആങ്കിൾ ബി എൻ എം ഈക്വൽ ടു ആങ്കിൾ സി ഡി എം എന്താണ് തേർഡ് angle of ട്രയാങ്കിൾ ഇനി ഏത് സൈഡുകളാണ് ഈക്വലായി വരിക ബിക്ക് എതിരെയുള്ള സൈഡും ആംഗിൾ സിക്ക് എതിരെയുള്ള സൈഡും ഈക്വലായി വരും അപ്പോൾ ഡി എം ഈക്വൽ ടു എം എൻ എം എൻ അല്ലേ അടുത്ത ഒരെണ്ണം കൂടി ഉണ്ടല്ലോ ഈക്വൽ സൈഡ് നമ്മൾ ഇതുമാത്രമല്ലേ എഴുതിയിട്ടുള്ളൂ അടുത്തത് ഇത് രണ്ടാമത്തെയാണ് ഇനി തേർഡ് ഈക്വൽ സൈഡ് ഏതാ ഇതാണ് അല്ലേ ഡി സി ഈക്വൽ ടു ബി എൻ ഡി സി ഈക്വൽ ടു ബി എൻ അതെന്താണ് സൈഡ്സ് ഓപ്പോസിറ്റ്

അതാണ് ചോദ്യം നമുക്കറിയാം എന്ത് ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും തുല്യ പരപ്പളവുകളാണ് അല്ലെങ്കിൽ ആണെന്ന് നമ്മൾ ഇതിൻ്റെ തൊട്ട് മുൻപത്തെ കണക്കിൽ കണ്ടുപിടിച്ചതാണ് ഈ ഒരു ഫിഗർ വലിയ ക്വാഡിലേറ്ററിൻ്റെയും ട്രയാങ്കിൾസിൻ്റെയും ഭാഗമാണ് ആണല്ലോ ഇതിൻ്റെ ഏരിയയുടെ കൂടെ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കൂട്ടിയപ്പോൾ ഈ വലിയ ക്വാഡിലേറ്ററിൻ്റെ ഏരിയ കിട്ടി അതുപോലെ തന്നെ ഈ കോഡിലേറ്ററിൻ്റെ ഏരിയയുടെ കൂടെ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കൂട്ടിയപ്പോൾ ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയയും കിട്ടി അതിലൂടെ എഴുതിയിട്ടുണ്ട് ഒന്ന് വായിക്കാം ഏരിയ ഓഫ് ക്വാഡിലേറ്ററൽ എ ബി സി ഡി ഈക്വൽ ടു ഏരിയ ഓഫ് ക്വാഡിലേറ്ററൽ എ ബി എം ഡി പ്ലസ് ട്രയാങ്കിൾ ഡി എം സി മനസ്സിലായല്ലോ അടുത്തത് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ നോക്കുകയാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ എൻ ഡി എത്രയായിരിക്കും ഏരിയ ഓഫ് എ ബി എം ഡി പ്ലസ് ട്രയാങ്കിൾ ബി എൻ എം ക്ലിയർ ആയില്ലേ ഇനി ഈ രണ്ട് ഏരിയാസ് സെയിം ആയതുകൊണ്ടും രണ്ട് ജോമെട്രിക്കൽ ഫിഗേഴ്സിന്റെയും ഭാഗമായതുകൊണ്ടും ഈ രണ്ട് ും സെയിം ആയിരിക്കും ട്രയാങ്കിളിൻ്റെ ഏരിയയും കോർഡിലേറ്ററിൻ്റെ ഏരിയയും സെയിം ആയിരിക്കും അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി സി എം ഈക്വൽ ടു ട്രയാങ്കിൾ എം എൻ ബി ദർ ഫോർ ഏരിയാസ് ഓഫ് ക്വാഡിലേറ്ററൽ എ ബി സി ഡി ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി എൻ ക്ലിയർ ആറാമത്തെ ചോദ്യം ഇതാണ് ആർ അർത്ഥ ടു ആംഗിൾസ് ഓഫ് എ റെക്റ്റാങ്കിൾ ഈക്വൽ വൈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽസ് തുല്യമാകുമോ എന്തുകൊണ്ട് ഇത് ഒരു ആണ് ഈ റെക്റ്റാങ്കിളിൻ്റെ നാല് ആംഗിൾസും അല്ലെങ്കിൽ കോണുകളും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും എന്നും ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും എന്നും നമ്മൾ മുൻപേ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസ് ആക്കി ഇതിനെ മാറ്റി വരച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഈ ഒരു ഭാഗവും ഇങ്ങനെയുള്ള ഈ ഒരു ഭാഗവുമാണ് ഈ രണ്ട് ട്രയാങ്കിൾസ് ആക്കി വരച്ചിരിക്കുന്നത് അതിലെ എ ബി എന്നുള്ളത് ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും കോമൺ സൈഡാണ് എ ഡിയും ബി സിയും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സാണ് ഒരു ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സാണ് ഇതിനിടയിൽ വരുന്ന ഈ രണ്ട് ആംഗിൾസും നയൻറ്റി ഡിഗ്രി ആങ്കിൾസാണ് ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആയിരിക്കും കാരണം ഇത് രണ്ട് ട്രയാങ്കിൾസിൻ്റെയും കോമൺ സൈഡാണ് ആണല്ലോ ഇനി എ ഡിയും ബി സിയും ആണ് അത് ഓപ്പോസിറ്റ് സൈഡ്സാണ് അത് രണ്ടാമത്തെ ഈക്വൽ സൈഡ് കിട്ടി ഇനി ഓട്ടോമാറ്റിക്കലി തേർഡ് സൈഡ് ഈക്വൽ ആയിരിക്കുമല്ലോ നമ്മളിവിടെ ഏത് തിയറിയാണ് ഉപയോഗിക്കേണ്ടത് എസ് എ എസ് എന്ന തിയറിയാണ് അല്ലേ രണ്ട് വശങ്ങളും അതിന് ഇടയിലുള്ള ആംഗിളും മറ്റൊരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങൾക്കും അതിനിടയിലുള്ള ആംഗിളിനും അല്ലെങ്കിൽ കോണിനും തുല്യമായി വന്നതുകൊണ്ട് മൂന്നാമത്തെ വശവും അതിൻ്റെ രണ്ടറ്റത്തുമുള്ള ആംഗിൾസും തുല്യമായിരിക്കും തുല്യ ആംഗിൾസിന് ഓപ്പോസിറ്റ് വരുന്ന വശങ്ങളായിരിക്കും തുല്യം ഈ ട്രയാങ്കിളിനെ എടുത്ത് വരച്ചിരിക്കുന്നതാണ് ഇത് അപ്പോൾ ഇതിൻ്റെ തേർഡ് സൈഡ് ഈക്വലായി വന്നാൽ ഈ ഡയഗണൽസും ഈക്വലായിരിക്കും അത് ഇങ്ങനെ എഴുതാം കൺസിഡർ ട്രയാങ്കിൾ എ ബി ഡി ആൻഡ് ട്രയാങ്കിൾ എ ബി സി എ ബി ഈക്വൽ ടു എ ബി കാരണം എന്താ എ ബി ആണ് ഇതിൻ്റെ കോമൺ സൈഡ് രണ്ട് ട്രയാങ്കിൾസിൻ്റെയും കോമൺ സൈഡ് ആണ് എ ബി ഇനി എ ഡി ഈക്വൽ ടു ബി സി എ ഡിയും ബി സിയും ആണ് ഇത് എന്താണ് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് റെക്റ്റാങ്കിൾ ഇനി ആംഗിൾ എ ആൻഡ് ആംഗിൾ ബി ബോത്ത് റൈറ്റ് ആംഗിൾസ് ആണ് ആംഗിൾ എയും ആംഗിൾ ബിയും റൈറ്റ് ആണ് ഇനി എന്തായിരിക്കണം തേർഡ് സൈഡും ഈക്വൽ ആയിരിക്കണം അത് ഈ തിയറി അനുസരിച്ചാണ് എസ് എ എസ് എന്നാണ് തിയറിയുടെ പേര് ടു സൈഡ്സ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം ഓഫ് ട്രയാങ്കിൾ എ ബി ഡി ആർ ഈക്വൽ ടു ട്രയാങ്കിൾ എ ബി സി സോ തേർഡ് സൈഡ് ഓൾസോ ഈക്വൽ ആയതുകൊണ്ട് ബി ഡി ഈക്വൽ ടു എസി ബി ഡിയും എ സിയും എന്താണ് ഡയഗണൽസ് ഓഫ് റെക്റ്റാങ്കിൾ മനസ്സിലായല്ലോ ഇന്നത്തെ ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് ആക്ടിവിറ്റി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കുറച്ച് ലെങ്തി ആയിരിക്കും വീഡിയോ എന്നാലും അത് സ്കിപ്പ് ചെയ്യാതെ കാണണം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഇടയിൽ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും മനസ്സിലാകാതെ പോകും ഇനി അടുത്ത ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ അറിയിക്കാം അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൂടെയും അറിയിക്കാവുന്നതാണ്